Hi, hello friends. Assalamualaikum. Welcome back to Farzas Arcade. अब इन्होंने day in my life video आई थी अन्टा याँ वांदा दे. अब दे याँ पार्मते के बॉय कोण रखे आने. इप्पन याँगला कूटा वांदा ना. अब बोमे याँगला वर्ष बेकर एक वांगी चिंडे. അങ്ങനെ ദേ ഞങ്ങൾ കഫിക്സിൻ്റെ മുമ്പിൽ രാത്രിക്കത്തേക്ക് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ദേ മഴയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ കുറച്ച് നേരം കാത്തു നിന്നപ്പോൾ ഫെയ്സിൻ്റെ ക്ഷമയൊക്കെ അങ്ങനെ നശിച്ചിട്ടുണ്ട്. അങ്ങനെ ദേ പൊറോട്ടയൊക്കെ കിട്ടി. അങ്ങനെ ദേ പൊറോട്ടയൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ദേ ഇമ്മയും ഷിഫാനും എല്ലാവരും ഫെയ്സിനങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ദേ ഡോറ് തുറന്ന് ഷിഫാനൊക്കെ നേരെ പുറത്തേക്ക് വന്ന് ഫെയ്സിനങ്ങനെ എടുത്ത് കൊണ്ടുപോവാണ്. പിന്നെ ഞങ്ങൾ വരുമ്പോൾ അതേ പപ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പപ്സും നല്ല അടിപൊളി ഒരു ചായയൊക്കെ കാച്ചി വൈകുന്നേരത്തെ ചായ ഇങ്ങനെ കുടിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫെയ്സിയുവിൻ്റെ മടിയിലുണ്ട്, നല്ല പപ്സായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഷിഫാനെ കുറച്ച് മുട്ടായൊക്കെ കൊണ്ടു കൊടുത്തു. അപ്പോൾ അവനത് എല്ലാവർക്കും ഇങ്ങനെ ഓരോന്നോരോന്ന് ഉമ്മ ആഷിം ബി പി മമ്മ എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഇങ്ങനെ തരികയാണ്. അങ്ങനെ അദ്ദേഹം ഒരു സൈഡിൽ നിന്ന് ഫിസ്ക്ക് വേണ്ടിയിട്ട് തൊട്ടിലൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഫെസിയും ആഷിം ബി പിയും നല്ല കളിയിലാണ്. അവനിങ്ങനെ കളിപ്പിച്ചാളും. അപ്പോൾ അവനെ നോക്കാൻ ഇപ്പനെ ഏൽപ്പിച്ചാണ്. ഉപ്പൻ്റെ ഒപ്പം ആകുമ്പോൾ കുറേ ഇങ്ങനെ അങ്ങോട്ട് ചാടിയിട്ട് ഇരുന്നൊക്കെ ഇങ്ങനെ കളിക്കും. അങ്ങനെ രാത്രിത്തേക്ക് ദേ നല്ലൊരു മീൻ ഇപ്പോൾ വരുമ്പോൾ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് പൊരിച്ചതും പിന്നെ പൊറോട്ടയാക്കാന്നാണ് വിചാരിച്ചത്. അങ്ങനെ അമ്മ മീനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ നോർമൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് എല്ലാം കൂടി ഇങ്ങനെ ഇട്ടിട്ട് മസാലയൊക്കെ തേച്ച് ഇങ്ങനെ കുറച്ച് നേരം പിടിപ്പിച്ച് വെക്കുകയാണ്. അപ്പോൾ അതേ ഫെയ്സ് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് മീനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ. ഫെയ്സ് ഇങ്ങനെ മീമീ മീമീ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതിലേക്ക് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇല്ലേ, അതും കൂടി ഒന്നിട്ട് ഒന്ന് ഇങ്ങനെ കുഴച്ച് വെക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അതേ ഫെയ്സി അതിൻ്റെ ഉള്ളിൽ കൂടെ അടുക്കളയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അതേ ഞങ്ങൾ മീനൊക്കെ പൊരിക്കുകയാണ്. അപ്പോൾ മീനും പൊരിച്ച് പൊറോട്ടയൊക്കെ ഒന്ന് ചൂടാക്കി രാത്രിക്കത്തെ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചൂടോടെ തന്നെ ഇങ്ങനെ പൊരിക്കാൻ മീൻ പൊരിക്കാം, അതുപോലെ പൊറോട്ടയും ചൂടാക്കി ഇങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ അതേ മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞപ്പം ഓരോരുത്തരും ഇങ്ങനെ പ്ലേറ്റൊക്കെ എടുത്തിട്ട് പൊറോട്ട ഇങ്ങനെ അതിലേക്ക് തന്നെ നേരിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ദേ എൻ്റെ പൊറോട്ട കിട്ടിയിട്ടുണ്ട്. പൊറോട്ടയൊക്കെ നല്ല ഞെരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള എന്താ പറയുക ഒരു മീൻ പൊരിച്ചതും കൂടി കൂട്ടിയിട്ട് അയ്യവ ഉഷാർ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഒരു പൊറോട്ട ഇങ്ങനെ കീറി ഇങ്ങനെ എടുത്തിട്ട് നല്ല ചൂടോടെയുള്ള മീൻ പൊരിച്ചത് ഇങ്ങനെ ആ ഉഫ്, അതൊരു വേറെ ഫീൽ തന്നെയാണ് അല്ലേ. അങ്ങനെ ഇതൊക്കെ കൂട്ടി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ നല്ല ആവി പാറുന്ന മീൻ പൊരിച്ചതും പൊറോട്ടയും പിന്നെ അതിന് കറി ഉണ്ടായിരുന്നു കേട്ടോ. കറി എന്ന് പറയുമ്പം ഉച്ചയ്ക്ക് നമ്മളെ ചെറിയ മാന്തളിയില്ലേ അതിൻ്റെ ഒരു മുളയാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു മീൻ പൊരിച്ചതും പൊറോട്ടയുള്ള കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കറിയൊക്കെ കൂട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ ടേസ്റ്റ് ശരിക്കും പൊരിച്ചത് ഇത് തന്നെ കഴിക്കാനായിരുന്നു. അങ്ങനെ അതേ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേ ഫെയ്സിയും ഞങ്ങളപ്പുറം വന്നിരുന്നു. അപ്പോൾ പിന്നെ റിതു ഫെയ്സി ഇങ്ങനെ ഓരോന്ന് കളിക്കുകയാണ്. അങ്ങനെ അതേ പിറ്റേന്ന് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉണ്ട്, അതുപോലെ കൈപ്പത്തിരി ഉണ്ട്. അപ്പോൾ ഇപ്പോഴും ഋതുവിനൊക്കെ ചപ്പാത്തിയാണ് ഇങ്ങനെ വേണമെന്ന് പറയാം. അവരിപ്പോൾ ചെറുതായിട്ട് ഡയറ്റിങ്ങും പിന്നെ ജിമ്മിലൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ രാവിലെ അമ്മ ഇങ്ങനെ ചപ്പാത്തിക്ക് പരത്തി തന്നെ ഞാനിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേ കൈപ്പത്തിരി ഉണ്ട്, പിന്നെ നമ്മുടെ കോഴിമുട്ടേൻ്റെ കറിയും ഉണ്ട്, ചായയും എല്ലാം കൂടി ആക്കുകയാണ്. അപ്പോൾ ഒന്നര കൊല്ലത്തിന് ശേഷം ഇപ്പോൾ സ്കൂൾ കുട്ടികൾ എടുക്കുന്ന പണിയാണ് ഇപ്പോഴൊക്കെ. അപ്പോൾ ഇപ്പോൾ സ്കൂൾ തുറന്നതിനെ കൊണ്ട് ഇപ്പോൾ രാവിലെ പോകണം. അതുപോലെ അനിയന് കോളേജിൽ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ പോയി ഇതേ അനിയൻ ചായയൊക്കെ കുടിച്ചിട്ട് അവനും പോവാണ്. അപ്പോൾ ഫെയ്സി ഇങ്ങനെ മാമൻ റിതു റിതു എന്ന് വിളിക്കുക. അപ്പോൾ റിതു പോവുകയാണെന്നൊക്കെ ചോദിച്ച് അവന് ജ്യൂസൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്യുന്നു. ബൈ സീ യു പറയുന്നു. ബൈ സീ യു എന്ന് പറയ്. ബൈ സീ യു. എന്ത് പോയോ? ബിഗ് ഷൂ വാങ്ങാൻ പോയതാ? ഫെസ്കി ജ്യൂസ് വാങ്ങാൻ പോയതാ അല്ലേ മാമന്? റിതു
മാമനാ അങ്ങനെ ഞാൻ ഫെസ്കി രാവിലെ അതേ ചായയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ, പത്തിരിയൊക്കെ തിന്നിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഫുൾ എൻ്റർടൈൻമെൻറ്റ് മോഡിലൊക്കെയാണ് ഒരു പത്തിരിയൊക്കെ കഴിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഒരു കോയിലൊക്കെ എടുത്ത് ഷിഫാൻ ഇങ്ങനെ അടിച്ചിട്ട്, ഷിഫാൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളതിൽ അവനെ അടിച്ച് തിന്നിക്കാനാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കൂടെ അമ്മ അവന് ചായയൊക്കെ കുടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ദേ ഞാൻ പത്തിരി കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കൈപ്പത്തിരിയും കോഴിമുട്ടക്കറിയും തന്നെയാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ അതേ നമ്മുടെ ചായയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും ഷിഫാനിയും എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. പേരും ഇതും പോയി. അപ്പോൾ ഫെസ്കി എൻ്റെ മടിയിലുണ്ട്. അപ്പോൾ ഉമ്മ ഇങ്ങനെ പറയാണ് ഫെസ്കിയും വായിലിട്ട് കൊടുക്കുക എന്നിങ്ങനെ പറയാണ്. പക്ഷേ അവന് നേരത്തെ ഞാനൊരു കഷ്ണം പത്തിരി കൊടുത്തിട്ടുണ്ട്, പിന്നെ അവൻ കഴിക്കുകയൊന്നുമില്ല. അങ്ങനെ ഉച്ചക്കത്തേക്ക് കുറച്ച് ബീഫിൻ്റെ ബിരിയാണി ആക്കാമെന്ന് പറഞ്ഞു. ഇപ്പം നല്ല ബീഫ് കൊണ്ടുവന്നീനും. അങ്ങനെ പാന് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ട് ഉള്ളി ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും മൂന്നും കൂടി ചതച്ചിട്ട് കൊടുത്താണ്. അപ്പോൾ ഇതൊന്ന് ഇത്തിരി അത്യാവശ്യം ഉപ്പ് ഇട്ടിട്ടൊന്ന് വാട്ടിയെടുത്തു. ഒന്നൊന്ന് വാടി കഴിഞ്ഞപ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് വാടുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദേ നമ്മൾ ഒരു അഞ്ചാറ് വിസിൽ അടിച്ചിട്ട് ബീഫ് വേവിച്ചിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി, അതുപോലെ ബിരിയാണി മസാല പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ ഉപ്പുപൊടി ഇട്ടിട്ടാണ് ഇതൊന്ന് വേവിച്ച് വെച്ചത്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് നമ്മൾ വാടിയിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളകിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഉഷാറായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ബിരിയാണി മസാല ഇല്ലേ അതിട്ട് കൊടുക്കുകയാണ്. പിന്നെ പെരിഞ്ജീരകവും കുരുമുളകും കൂടി പൊടിച്ചത് അതും ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തൈര് പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടിയും ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി ബീഫിലും ഇട്ടിട്ടുണ്ട്, അതുപോലെ ഉള്ളി വാട്ടാനും ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതേ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഉള്ളിയാണ്. പിന്നെ അതിലേക്ക് തന്നെ ആ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് ഇതേ നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ വാട്ടിയെടുക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് ഇതാ ഈ ഒരു കളറാകുമ്പോൾ കോരി മാറ്റാം. എന്നിട്ട് ആ സെയിം എണ്ണയിലേക്ക് നമ്മൾ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ ക്യാരറ്റും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചോറ് വെക്കാൻ പോവാണ് കേട്ടോ, നെയ്ച്ചോറ് വെക്കാൻ. അപ്പോൾ അതൊന്ന് വാടി വന്നാൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു അരപ്പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരു ഫുൾ പാത്രം എന്നുള്ള രീതിയിലാണ് വെള്ളം നമ്മൾ സാധാരണ നെയ്ച്ചോറിനൊക്കെ വെക്കുന്ന വെള്ളം തന്നെ. പിന്നെ അതിലേക്ക് ഇതേ ഏലക്കായി, പട്ട, കറാമ്പൂ ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെക്കുകയാണ്. അപ്പോൾ ഇതേ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ബീഫ് ഇങ്ങനെ നന്നായിട്ടൊന്ന് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചോറിൻ്റെ അരി ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പുപൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ചോറ് സെറ്റായി വന്നിട്ടുണ്ട്. ദേ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഗ്രേവി പോലെ ഉണ്ട്. ആ ഒരു ഗ്രേവി നമ്മളെ ചോറിലേക്ക് ഇങ്ങനെ പിടിക്കണം ദമ്മിടുമ്പോൾ. അപ്പോഴാട്ടോ ഒരു നല്ലൊരു ടേസ്റ്റ് നമ്മളെ ചോറിന് കൂടി കിട്ടുക. ബീഫ് ദേ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി വരുമ്പോൾ ദമ്മിടലാണ്. അപ്പോൾ ചോറ് ദേ നമ്മുടെ ബീഫിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ ഇല്ലേ അതും ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് ഏറ്റവും മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ബിരിയാണി മസാല ഇല്ലേ അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ദം ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെക്കുന്നുണ്ട്. അപ്പോൾ സിമ്മിൽ വേണം എപ്പോഴും വെക്കാൻ വേണ്ടിയിട്ട്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അങ്ങനെ ഞാനിതേ കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അപ്പോഴേക്ക് അവിടെ ദം പൊട്ടിക്കലും വിളമ്പലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ ഞാൻ ഒരൊറ്റ സമയത്ത് എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ എൻ്റെ ബീഫ് ബിരിയാണി ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ചോറിട്ടു, പിന്നെ നമ്മുടെ ആ ബീഫും അതിൻ്റെ പൊങ്ങും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അതെല്ലാം കൂടി നല്ല ഷാറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയും അതുപോലെ കുറച്ച് ബീഫും ഒക്കെ എടുത്തിട്ട് പിന്നെ സൈഡായിട്ട് ചമ്മന്തി ഉണ്ടായിരുന്നു, അതുപോലെ തൈരും ഉണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ചോറൊക്കെ ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ബീഫ് എന്ന് വെച്ചാൽ നല്ല തക്കണ്ടോ, ഇത്രയും സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം കുക്കറിൽ വേവിച്ചു, പിന്നെ അടുപ്പത്ത് വേവിച്ചു, പിന്നെ ദമ്മിട്ടു, എല്ലാം കൂടി ആയപ്പോൾ നല്ല ഷാറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ബീഫൊക്കെ.
നമ്മുടെ ചോറും അതുപോലെ മസാലയും എൻ്റെ അമ്മയും അതിൻ്റെ ഉള്ളിൽ കൂടെ എനിക്ക് ഒരു ചെറിയ പീസ് എല്ലൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ കഴിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ അതേ നല്ല ഷാറായിട്ട് അതിങ്ങനെ കുഴച്ചെടുത്തിട്ട് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഒരുവിധം എല്ലാവരും കഴിച്ചു കഴിഞ്ഞു, ഇനി ഞാനും ഉമ്മയും കൂടെ കഴിക്കാനുള്ളതിനും. അങ്ങനെ അതേ നല്ല ഷാറായിട്ട് അതൊക്കെ കഴിഞ്ഞു, പിന്നെ അസർനസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ അതേ ഫിസിക്ക് ഉറക്ക് വന്നിട്ട് കച്ചറയിന് അങ്ങനെ അവനെ ഉറക്കി കൊടുത്തു. അങ്ങനെ അവൻ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് ഇതേ അശ്വിൻ ബി പി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതേ ആ ദീപാവലി മുട്ടായൊക്കെ ഇപ്പൊ വരുമ്പോ കൊണ്ടുവന്നിണ്ട്. അപ്പൊ അതൊക്കെ പൊളിച്ച് ഫെസിങ്ങനെ എല്ലാവർക്കും കൊടുക്കാണ്. അപ്പൊ ഫസ്റ്റ് അവനോട് കഴിച്ചോളാൻ പറഞ്ഞപ്പോ അവൻ പറഞ്ഞില്ല, ആശിം ബി പി ക്കാണോ ഫസ്റ്റ് കൊടുക്കാറിന്, ഇപ്പൊ ഇങ്ങനെ വായിലൊക്കെ ഇട്ടെടുത്തു. പിന്നെ അവനോട് കഴിക്കാൻ പറഞ്ഞപ്പോ ഒരു പീസ് എടുത്ത് അവനും കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അതേ കോഴിക്കോടൻസ് ആണോ കേട്ടോ ഇപ്പൊ മുട്ടായി കൊണ്ടുവന്നിട്ടുള്ളത്, നമ്മുടെ ദീപാവലിന്റെ മുട്ടായി. അങ്ങനെ എല്ലാവരും പിന്നെ ദീപാവലി മുട്ടായി ഇങ്ങനെ കഴിച്ച്. അങ്ങനെ രാത്രിയായ സമയത്ത് റിതു പോയിട്ട് ഫലാഫൽ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ കച്ചേരിയിൽ നല്ല അടിപൊളി ഫലാഫൽ കിട്ടും കേട്ടോ, നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഫലാഫൽ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫലാഫലൊക്കെ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഫിസ്ക്ക് അവിടുത്തെ ഫലാഫൽ ഭയങ്കര ഇഷ്ടമാണ് കൊണ്ടുവന്ന് അവനും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യതേ അവനാണ് വാങ്ങുന്നത്, പിന്നെ അവനാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഒന്ന് ദീദി ഉമ്മ മമ്മ എന്ന് പറഞ്ഞ് എല്ലാവരും കൈമലും ഇങ്ങനെ കൊണ്ടു തരികയാണ് ഓരോ ഫലാഫൽ. അപ്പോൾ ഇവിടെ ഫലാഫലിന് 30 രൂപയാണ് കേട്ടോ റേറ്റ്, പക്ഷെ നല്ല അടിപൊളി ഫലാഫലാണ്. ഇതിന് മയണൈസ് സോസ് ഒന്നും ഇല്ലെങ്കിൽ വലിയ രസം ഉണ്ടാവില്ല. അപ്പോൾ അതേ ഫെസിക്ക് ഞാനിങ്ങനെ പൊളിച്ചെടുത്തപ്പോൾ ഫെസി ഇങ്ങനെ കഴിക്കുകയാണ്. പിന്നെ അതേ ഞാനിങ്ങനെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫലാഫല് കഴിക്കുക, അപ്പോൾ രാത്രിത്തേക്ക് അത് മതി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് വാങ്ങിയതും. അങ്ങനെ രാത്രി എല്ലാവരും അത് കഴിച്ച് കുറച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ഫാസ്ക് വന്നത് കേട്ടോ. അപ്പോൾ ഫാസ്ക് 2-3 ദിവസം ആയി ഫെസിനെ കണ്ടിട്ട്. അപ്പോൾ ഫാസ്ക് ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ വന്നതാണ്. അപ്പോൾ അബ്ബനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ ഫെസി, പിന്നെ അവനക്കൊന്നും വേണ്ട. അപ്പോൾ അതേ ഫാസ്ക് വരുമ്പോൾ ഫെസ്ക്ക് ദീപാവലി മുട്ടായും പിന്നെ വേറെ കുറച്ച് മുട്ടായൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മുട്ടായൊക്കെ എടുത്തോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് 2 മുട്ടായി എടുത്തു. ഒന്ന് അവൻ ആദ്യം അബ്ബക്ക് കൊടുത്ത്, എന്നിട്ട് ഒന്ന് അവനും എടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് അബ്ബക്ക് കൊടുത്തു, പിന്നെ ഒന്ന് അവനും എടുത്തു. അപ്പോൾ അതേ നമ്മൾ ദീപാവലി മുട്ടായി അൺബോക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ അവൻ തന്നെയാണ് ഫുള്ള് പൊളിക്കാനൊക്കെ തിരക്കും. ഷാർ അവനക്ക് എന്നാണ്. അപ്പോഴത്തേക്ക് ഇതേ ഉമ്മ നമ്മുടെ ബീഫും ബിരിയാണിയും മസാലയും ഒക്കെ ചൂടാക്കി ഇങ്ങനെ എടുക്കുകയാണ് ഫാസ്റ്റാക്ക്. അപ്പോൾ ഫെസി തന്നെയാണ് തിരക്കൂട്ടുന്നത്, ഇത് അബ്ബൻ്റെ കസാലയാണ്. അങ്ങനെ അബ്ബനെ പോയി കൂട്ടിക്കൊണ്ടുവന്ന് അബ്ബനോട് ഇരിക്കാനൊക്കെ പറഞ്ഞ് അവൻ തന്നെ ഇങ്ങനെ ഇരുത്തുകയാണ്. അപ്പോൾ അബ്ബ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്കും ഇരിക്കണം നിർബന്ധമാണ്. അപ്പോൾ ഒരു ചെയറിട്ട് അവനും ഇരുത്തി കൊടുത്തു. അങ്ങനെ അപ്പോൾ ഇങ്ങനെ അവനക്ക് കുറച്ച് വായിലൊക്കെ ഇട്ട് കൊടുത്ത്. അങ്ങനെ ഫാസ്ക്ക് അതേ രാത്രിയത്തെ ഫുഡ് ഇങ്ങനെ ബിരിയാണി കഴിക്കുകയാണ്. അങ്ങനെ ഫാസ്ക്ക് പോയപ്പോൾ ഭയങ്കര കച്ചറായിരുന്നു അവനും പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫാസ്ക്കാക്ക് പറ്റുന്ന രാവിലെ പോകണം. അപ്പോൾ ഫാസ്ക്ക് അന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ വ്ളോഗ് ഇഷ്ടമായതാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.